നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയും നെതർലൻഡ്സും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ വലിയ പ്രശ്നങ്ങൾ ആ മത്സരത്തിൽ ഉണ്ടായി. നിരവധി യെല്ലോ കാർഡുകൾ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നു. അങ്ങനെ അത് വലിയ വിവാദവും ചർച്ചയും ഒക്കെയായതാണ്. ഇപ്പോഴിതാ ഫിഫ ഈ രണ്ട് ഫുട്ബോൾ അസോസിയേഷനുകൾക്കെതിരെയും അർജന്റീനയ്ക്കെതിരെയും നെതർലൻഡ്സിനെതിരെയും ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു പോസിബിൾ വയലേഷൻ, ഫിഫയുടെ ഡിസിപ്ലിനറി കോഡിൻ്റെ പോസിബിൾ വയലേഷൻ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അർജന്റീനയ്ക്കെതിരെ രണ്ട് ചാർജുകളാണ്, ആർട്ടിക്കിൾ 12 ആർട്ടിക്കിൾ 16. ഫിഫയുടെ ഡിസിപ്ലിനറി കോഡിൻ്റെ ആർട്ടിക്കിൾ 12 ആർട്ടിക്കിൾ 16 അവർ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പരിശോധിക്കാനാണ് ഇപ്പോൾ അന്വേഷണം. ഇതിൽ ആർട്ടിക്കിൾ 12 ആർട്ടിക്കിൾ 16 എന്ന് പറയുമ്പോൾ താരങ്ങളുടെയും ഒഫീഷ്യൽസിൻ്റെയും ബിഹേവിയറാണ് ഒന്നിൽ പരിഗണിക്കുന്നത്, മറ്റൊന്നിൽ ഓർഡർ ആൻഡ് സെക്യൂരിറ്റി അറ്റ് മാച്ചസ്. ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും നടക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ആർട്ടിക്കിൾ 12 വയലേഷനാണ്, ഫിഫ ഡിസിപ്ലിനറി കോഡിൻ്റെ ആർട്ടിക്കിൾ 12 വയലേഷനാണ് നെതർലൻഡ്സിനെതിരെ അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അത് ബ്രീച്ച് ചെയ്തു എന്നുള്ളതാണ് അവിടെ പരിഗണിക്കുന്നത്. അതായത് താരങ്ങളുടെയും ഒഫീഷ്യൽസിൻ്റെയും മിസ്കണ്ടക്റ്റാണ് അന്വേഷണ വിധേയമാവാൻ പോകുന്നത്. നിലവിൽ പുറത്തേക്ക് വരുന്ന വിവരങ്ങളനുസരിച്ച് അർജന്റീനയ്ക്കെതിരെ ഒരു ഹെവി ഫൈനും നെതർലൻഡ്സിനെതിരെ ഒരു ഫൈനും, ആ രൂപത്തിലാണ് മാക്സിമം ഇതിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാവുക. അല്ലാതെ താരങ്ങൾക്കെതിരെ വിലക്ക് വരാനുള്ള ഒരു സാധ്യതയും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സെമി ഫൈനലും ഫൈനലോ അല്ലെങ്കിൽ ലൂസേഴ്സ് ഫൈനലോ ഒക്കെ കളിക്കുന്നതിന് ഇതുകൊണ്ട് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. ഓൾറെഡി അർജന്റീനയുടെ രണ്ട് താരങ്ങൾ സസ്പെൻഡ് ആണ്. ആ രണ്ട് താരങ്ങൾക്ക് എന്തായാലും സെമി ഫൈനൽ കളിക്കാൻ കഴിയില്ല. അത് ഗോൺസാലോ മൊണ്ടിയിലും മാർക്കോ സക്യൂനിയുമാണ്. വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.